നമുക്കൊരു 4.5 ലക്ഷം കൊടുക്കട്ടോ. 4.5 ലക്ഷം ബെൻസ് കൊടുക്കാം. ബെൻസ് കൊടുക്കാം. ഓ, ഫുൾ പേപ്പർ ക്ലിയർ വണ്ടി. ക്ലിയർ ആണ്. അത് ഫാൻസി നമ്പർ ആണ്, ഫുള്ള് പക്ക ക്ലിയർ വണ്ടി. 4.10 ട്ടോ. 4.10 ട്ടോ. 4.10. ആ തെർച്ചിന് 10,000 കുറച്ച് കൊടുക്കോ? ഒരു 3 ലാഖ് ഫിനാൻസും കൊടുക്കാം. മാക്സിമം ലോൺ കയറും. എന്തായാലും ഉറപ്പിയ അതിന്റെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. 2018 മോഡൽ വണ്ടിയാണ്. ഇത് നമുക്കൊരു 4.60 കൊടുക്കട്ടോ. 18 മോഡൽ 4,60,000 കൊടുക്കും. പെട്രോൾ ഡെൽറ്റ. ഫുൾ ഓപ്ഷൻ വണ്ടി. ആ ഫുൾ ഓൺ കൊടുക്കണ വണ്ടി. 2014 മോഡൽ. എസ് സെറ്റ് ആണ് ഓപ്ഷൻ വരുന്നത്. ഓപ്ഷൻ വരുന്നത്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. മൂന്നാമത്തെ ഓണർഷിപ്പ് 1.23 ഓടിട്ട്. 2.20. 2.20 ചോദിക്കുന്നുണ്ട്. അത് എന്തെങ്കിലും കുറച്ചും കൊടുക്കും. 2.10 വണ്ടി നമ്മൾ വേറെ ഉണ്ട്. വേറെ ഉണ്ട്. സ്വിഫ്റ്റുകളൊക്കെ 2 ലക്ഷം, 2.10, 1.5 ഒക്കെ വണ്ടി ഉണ്ടല്ലോ അല്ലേ. 1.30 സ്വിഫ്റ്റ് ഒക്കെ അല്ലേ. ആ 9 മോഡലാണ്. ആ നമുക്ക് 1.90 കൊടുക്കണം. 1,90,000 സ്വിഫ്റ്റ് ഡീസല്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഹായ് ഫ്രണ്ട്സ്, ഒക്കെ ഉണ്ടാകുമ്പോ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും കൊണ്ടോട്ടി തറയിട്ടല്ല കേസ് കാർസിൽ വീണെത്തിക്കുണ്ട്. കഴിഞ്ഞൊരു വീഡിയോ അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് വീണെത്തിക്കുണ്ട്. സെക്കൻഡ് പാർട്ടി ഒരു 10, 15, 16 വണ്ടികളാണ്. മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയറുന്നില്ല. അടിപൊളി ഷോറൂം ആണ്, ചെറുവണ്ടി ഷോപ്പ് ഇട്ടോ. അതേപോലെ ഇതൊക്കെ ഫുൾ ഓണ്ടോ. ഇന്നോവന്റെ ക്രിസ്റ്റ ഫുൾ ഓണില്, ക്രെറ്റ ഫുൾ ഓണില്, കുറെ വണ്ടികൾ ഫുൾ ഓണിലുണ്ട്. ഫസ്റ്റ് മാർഡൽ ഈ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ കൂടുതലും മുസ്ബിറ നമ്മളെ വീടിലേക്ക് സ്വാഗതം. മുസ്ബിറോ ഷാറാണല്ലേ. ലൊക്കേഷൻ തന്നെ. ലൊക്കേഷൻ മലപ്പുറം ജില്ലയില് കൊണ്ടോട്ടിക്ക് അടുത്ത് തറയിട്ടാലോ. തറയിട്ടാലാണ്. കൊണ്ടോട്ടി നിന്ന് തറയിട്ട റോഡ് കയറിയിട്ട് കുമ്മിണിപ്പറമ്പ്. നമ്മളെ എയർപോർട്ട് റോഡ് ആണ്. എയർപോർട്ട് റോഡ് മെയിൻ ആയിട്ട് വരുന്നില്ലേ. ഓക്കെ, നമ്മളെ ജസ്റ്റ് നമ്മളെ നമ്പറിലേക്ക് ജസ്റ്റ് വാട്സാപ്പിലേക്ക് ഒരു ഹായ് അയച്ചാൽ മതി. നിങ്ങൾക്ക് 2 ലിങ്ക് കിട്ടും. അല്ലെങ്കിൽ ഫസ്റ്റ് ലിങ്കിൽ നമ്മൾ മൊത്തം വണ്ടി ഡീറ്റെയിൽസ് ഇവിടെ ഏകദേശം ഒരു 10-300 വണ്ടിയുടെ 300 കിട്ടും. മൊത്തത്തിൽ കിട്ടും. ലോണ്, കിലോമീറ്റർ, ഓണർഷിപ്പ്, ഫോട്ടോസ്, റേറ്റ് കാര്യങ്ങൾ ഫുൾ അതിലുണ്ട്. എല്ലാമുണ്ട്. രണ്ടാമത്തെ ലിങ്കിൽ നമ്മൾ കയറി പ്രോപ്പർ ലൊക്കേഷൻ കിട്ടും. ലൊക്കേഷൻ കിട്ടും. അപ്പൊ പേക്കാറൊന്നുമില്ല. എല്ലാ വണ്ടിയുടെ ഡീറ്റെയിൽസ് അറിയാൻ കഴിയും. ഗൂഗിൾ മാപ്പിൽ ഗ്യാസ് കാസ് അടിച്ചാൽ അതിലും കിട്ടും. അങ്ങനെ കിട്ടുമല്ലോ അല്ലേ. ഇപ്പൊ അത് ഐ കയറി ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ മടിയാണെങ്കിൽ അങ്ങനെ അടിച്ചാലും മതി. നമ്മൾ വിളിച്ചാൽ നമ്മൾ ഫുൾ ആയിട്ട് പറഞ്ഞു. അത് വേറെയുണ്ട്. ഓക്കെ, എത്ര മുതൽ വണ്ടി തുടങ്ങും ഇവിടെ? സ്റ്റാർട്ടിംഗ് 10,000 സ്റ്റാർട്ടിംഗ് വണ്ടികളുണ്ട്. 40,000 മുതൽ വണ്ടിയുടെ സ്റ്റാർട്ടിംഗ്. 60,000 നമുക്ക് അൾട്രോളൊക്കെ സ്റ്റാർട്ടിംഗ്. എന്റെ മാരുതി 60,000. പിന്നെ ഏത് വണ്ടി നിങ്ങൾക്ക് അറിയണ മെക്കാനിക്കിനെ കൊണ്ടുവന്ന് മാക്സിമം ചെക്ക് ചെയ്തെടുക്കാല്ലേ. അത് നമ്മള് ഗ്യാരണ്ടി ഉള്ളു. സെക്കൻഡ് ഹാൻഡ് വണ്ടി പോകുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. കാര്യത്തിന് ഗ്യാരണ്ടി എടുക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ മാക്സിമം നിങ്ങൾക്ക് വിശ്വാസപ്പെട്ട വർഷാപ്പരെ കൊണ്ടുവന്നിട്ട് ചെക്ക് ചെയ്ത് ഉറപ്പിച്ചെടുക്കല്ലേ. ഷോറൂമിൽ കൂടെ നമുക്ക് കൊണ്ടുള്ള സജ്ജീകരണ്ടാക്കി ചെയ്തെടുക്കാല്ലേ. ഓക്കെ, അതൊരു ബെൻസുകളൊക്കെ ഏകദേശം ഒരു 4,420 മുതലാണ് ബെൻസിന്റെ സ്റ്റാർട്ടിംഗ്. ഹോണ്ടന്റെ സിവിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി 2.90. ക്രെറ്റകള്, അതായത് ഇന്നോവ ക്രിസ്റ്റ ഒക്കെ ഫുൾ ഓൺ ഉണ്ട്. നിങ്ങളെ പ്രൊഫൈലും അങ്ങനെ മാക്സിമം ഫുൾ ഓൺ ആണ്. ഒക്കെ വീഡിയോ കണ്ടല്ലോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി വരെ കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനൽ കണ്ടി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് പേജ് പോലെ മറക്കണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. സുബിറോ, നമ്മളെ സെക്കൻഡ് മോഡൽ ആദ്യത്തെ വണ്ടി ബെൻസ് വന്ന ആയിക്കോട്ടെ അല്ലേ. ബെൻസ് സ്റ്റാൻഡേർഡ് വണ്ടി ആയിക്കോട്ടെ, ലക്ഷറി വണ്ടി. അപ്പൊ ബെൻസ് ഇ ക്ലാസ്, സി ക്ലാസ്? സി ക്ലാസ്. സി ക്ലാസ് 220. 220 ആണ് അല്ലേ. ഫാൻസ് നമ്പർ ആണ് KL 40 ആണ് അല്ലേ. 2008 മോഡൽ ന്യൂ ഷേപ്പ്. 8 മോഡൽ ആണ്. 8 മോഡൽ ട്ടോ. ഓ, ന്യൂ ഷേപ്പ് ആണ് അല്ലേ. യെഷ അളവിൽ ചെയ്താണല്ലേ. അത് വണ്ടറായ വണ്ടിയാണ്. ആ എലഗൻസ് ട്ടോ. എലഗൻസോ? ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ് വരുന്നത് അല്ലേ. ഓക്കെ, കിലോമീറ്റർ ആരും പറയാൻ പറ്റുമോ? കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1.5 ഓടിയിട്ടുണ്ട്. അത് ഇസ്റ്റർ ഉണ്ടാവോ? നമ്മൾ എടുത്തിട്ടില്ല. ചെക്ക് ചെയ്യുന്നവർക്ക് ചെക്ക് ചെയ്യാം. അത് ഓട്ടോമാറ്റിക് അല്ലേ. ഒരു വർക്കും ഇല്ല. എണ്ണടിച്ചു ഓടിയാ മതി. അല്ല, ചുരുക്കിൽ പോകല്ലേ. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. പേപ്പർ എത്ര വരാനുണ്ട്? 28 പുതിയ പേപ്പറും ഉണ്ട്. എല്ലാപ്പറും ക്ലിയർ ആണ്. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാലോ. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും കേറിയില്ല. ഒന്നുമില്ല. ഡോക്ടർ എംപ്ലോ ഉണ്ടല്ലോ. ഡോക്ടർ നമുക്കൊരു 4.5 ലക്ഷം കൊടുക്കട്ടോ. 4.5 ലക്ഷം ബെൻസ് കൊടുക്കാം. ഓ, ഫുൾ പേപ്പർ ക്ലിയർ വണ്ടി. അത് ഫാൻസി നമ്പർ ആണ്, ഫുൾ പക്ക ക്ലിയർ വണ്ടി. ടയർ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. എല്ലാം കൊണ്ട് ഉഷാറ് വണ്ടികളേ. വെറും 4.5 ലക്ഷം 5 വർഷത്തിന് എല്ലാ പേപ്പർ എടുത്ത വണ്ടി കൊടുക്കാം. അതും ബെൻസ് നല്ല മൈലേജ്. 15-16 ലോട്ടർ മൈലേജ്. എന്തൊരു മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാലോ. അടുത്ത വണ്ടി മാരുതിയുടെ SS4 ആണ് അല്ലേ. സെഡാൻ വണ്ടി. 2011 മോഡലാണ് വിഡിഐ ട്ടോ. 11 മോഡൽ വിഡിഐ ആണ് അല്ലേ. ഡീസൽ വണ്ടിയാണ്. അലവിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ അലവില്. ഓ, അടിപൊളി അലവില് ചെയ്താണല്ലേ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെ? കിലോമീറ്റർ 83 ഓടിയിട്ടുണ്ട്. ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പിന്റെ കാര്യം എങ്ങനെ? ഫോർത്ത് ഓണർഷിപ്പ് നിലവിലുള്ള അല്ലേ. റീപ്ലേസ് കാര്യങ്ങള് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒന്നുമില്ല കേട്ടോ. ഒരു പരിപാടി ഇല്ല. ഒന്നുമില്ല. ഫുൾ പക്ക ക്ലിയർ വണ്ടി അല്ലേ. ഇത് നമുക്ക് 2.10 കൊടുക്കട്ടോ. 2,10,000 വണ്ടി കൊടുക്കാം. വണ്ടി കൊടുക്കും. എന്തെങ്കിലും കുറച്ചും കൊടുക്കും. 1 ലാഖ് ഫിനാൻസും കൊടുക്കും. എന്തെങ്കിലും കൊടുക്കും ചെയ്യും. എന്തായാലും 1 ലക്ഷം വേണ്ടി വരും അല്ലേ. അത് അലവിലൊക്കെ ചെയ്താൽ അടിപൊളി SS4 അല്ലേ. ഡീസൽ ആകുമ്പോൾ മൈലേജ് കിട്ടും. 18 കിട്ടും. ആ ലെവലിൽ മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാലേ. അടുത്ത വണ്ടി സെലേറിയോ. 2015 മോഡലോ. ഓട്ടോമാറ്റിക്കാ? ഓട്ടോമാറ്റിക്. സെലേറിയോ ഓട്ടോമാറ്റിക്. 15 മോഡൽ അല്ലേ. ഫുൾ ഓപ്ഷൻ ZX ആയിട്ടോ. ZX ആണ് ഫുൾ ഓപ്ഷൻ. എയർ ബാഗ് ഉണ്ട്. രണ്ട് എയർ ബാഗ് വരും. സിംഗിൾ എയർ ബാഗ്. ഒറ്റ എയർ ബാഗ് തന്നെ ഉണ്ട് അല്ലേ.
കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 58 ഓടിയിട്ടുണ്ട്. വേറെ റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. തൊട്ട് മുട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ആക്സിഡന്റ് ഒന്നുമില്ല കേട്ടോ. ഒന്നും ഇല്ല, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടി നമ്മൾ ചോദിക്കണതാല്? ഇതിന് 4.10 4.10 ആ തെർച്ചിങ്ങനെ 10,000 കുറച്ച് കൊടുക്കുമോ? ഒരു 3 lakh ഫിനാൻസ് കൊടുക്കാം. മാക്സിമം ലോൺ കയറും. എന്തായാലും 1 rupee അതിന്റെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. പ്രൊഫൈല് കാര്യങ്ങൾ നോക്കി മാക്സിമം ചെയ്യാം. ഇതിപ്പോ പെട്രോൾ ആകുമ്പോ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടും? 14-15 km/h ആ ലെവലിൽ മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാലോ അല്ലേ. അതേമാതിരി തന്നെ വീണ്ടും ഒരു SS4 തന്നെയാണ് സടാൻ വണ്ടി. 2011 തന്നെയാണ് നമ്മൾ. നമുക്ക് 2.10 കൊടുക്കാം. പ്രശ്നങ്ങളോ ആ പരിപാടികളോ ഒന്നും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കല്ലേ. ഫുൾ പക്ക ക്ലിയർ ഉണ്ടല്ലേ. 2.10 എന്തായാലും 1 lakh ലോൺ കയറും. 1 lakh rupees ഉള്ള അടിപൊളി സദാ വണ്ടി SS4 നമുക്ക് അർക്ക് ചെയ്യാലല്ലേ. ഡീസൽ ആകുമ്പോൾ മൈലേജ് കിട്ടും? 18-20 എന്തായാലും മൈലേജ് കിട്ടും. അതേമാതിരി വീണ്ടും ഒരു സെലേറിയാണ്. മാനുവലാ? ഇത് മാനുവൽ 2017 17 മോഡല് മാനുവലാണ് സെലേറി അല്ലേ. അതെ, ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെയാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ ഇത് 1 lakh ഓടിയിട്ടുണ്ട്. 1 lakh ഓടിയിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെന്റ് അങ്ങനെയാണെങ്കിൽ? റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ. ഒരു പരിപാടി ഇല്ല? ഒന്നുമില്ല, ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞാൽ കൊടുക്കാമല്ലേ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ട്? 4.20 കേട്ടോ. 4.20 എന്തായാലും കുറച്ച് കൊടുക്കും. ഒരു 3.5 ഫിനാൻസും കൊടുക്കാം. മാക്സിമം ലോൺ കയറും. ഓ, എന്തായാലും ഒരു 50 rupees ഇറക്കാൻ പറ്റുമോ? നോക്കാം. നോക്കല്ലേ, പ്രൊഫൈല് കാര്യങ്ങൾ നോക്കിയിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാം. പെട്രോള മാത്രം മൈലേജ് കിട്ടും? അതിനൊരു 16-15 കിട്ടും. ആ ലെവലിൽ പെട്രോൾ മൈലേജ് കിട്ടും അല്ലേ. അതേമാതിരി ഇഗ്നസ് അല്ലേ? ഇഗ്നസ് 2018 മോഡൽ വണ്ടിയാണ്. ഇത് നമുക്ക് ഒരു 4.60 കൊടുക്കട്ടോ. 18 മോഡൽ 4,60,000 കൊടുക്കാം. പെട്രോൾ ഡെൽറ്റ ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടി, ഓട്ടോമാറ്റിക് ആണ് അല്ലേ. ഫുൾ ഓൺ കൊടുക്കട്ടോ. ഫുൾ ഓണിൽ ഉറപ്പ് കൊടുക്കണ്ട? ഉറപ്പ് കൊടുക്കാം. ഫുൾ ഓണിൽ ഇഗ്നസ് കൊടുക്കാം. അത് നീല കളറാണ്. ഫുള്ള് നമ്പറായ വണ്ടിയാണ്. പക്ഷേ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറുള്ള വണ്ടി. 23,000 ഓടിയിട്ടുണ്ട്. അതേമാതിരി കിലോമീറ്റർ 1 lakh ഉണ്ട്. ഓടിക്കുണ്ട്. അളവിലൊക്കെ എല്ലാം അടിപൊളിയൊക്കെ ചെയ്ത വണ്ടി അല്ലേ. ഓടി മെക്കാനിക് എല്ലാം ഫിറ്റ് ആണോ? ഓടിക്കാൻ പക്ക ക്വാളിറ്റി ആണ്. ഫുള്ള് പക്ക ക്ലിയർ ആണ്. AC കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ആണ്. എല്ലാം കൊണ്ട് ഉഷാറാണ്. സീറ്റർ കാര്യങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടല്ലോ അല്ലേ. 2.10 ചോദിക്കണ്ടല്ലേ. 2.20 ആണ് ചോദിക്കുന്നത്. അത് എന്തെങ്കിലും കുറച്ചും കൊടുക്കും. 2.10 വണ്ടി നമ്മൾ വേറെ ഉണ്ട്. വേറെ ഉണ്ട്. സ്വിഫ്റ്റുകളൊക്കെ 2 lakh, 2.10, 1.5 ഒക്കെ വണ്ടി ഉണ്ടല്ലോ അല്ലേ. 1.30 സ്വിഫ്റ്റ് ഒക്കെ അല്ലേ. ഓക്കെ, എല്ലാം കൊണ്ടുണ്ടല്ലോ അല്ലേ. ഇത് ഡീസൽ മാത്രം മൈലേജ് കിട്ടും. അതിനൊരു 18 rupees കിട്ടും. ആ ലെവലിൽ എന്തായാലും ഡീസലിന് മൈലേജ് കിട്ടും. വേറെ പണികളൊന്നും ചെയ്യാം. അതേമാതിരി പിന്നെ സ്വിഫ്റ്റ് ഡിസൈർ ആണല്ലോ. 2009 മോഡൽ പെട്രോൾ. ആ 9 മോഡൽ പെട്രോൾ വണ്ടിയാണ് അല്ലേ. LXI ആണ്. LXI ആണ് അല്ലേ. റീപ്ലേസ് ചെയ്യാനൊന്നും ഇല്ല. 4 ടയർ, ആൻഡ്രോയിഡ് സെറ്റ്, ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ട്. ഫുള്ള് പക്ക ക്ലിയർ വണ്ടി അല്ലേ. നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. എടുക്കുന്നത് ഒരു പണി എടുക്കണ്ട. എണ്ണ അടിച്ച് ഇങ്ങനെ ഓടിയാൽ മാത്രം മതിലേ. എല്ലാം കൊണ്ട് ഉഷാറാണ്. ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടല്ലേ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് പെട്രോൾ വണ്ടിക്ക്? ഇതിനോട് 2,10,000 കേട്ടോ. ഇത് 2.10? 2.10. ഓ, ഫുൾ പേപ്പർ ക്ലിയർ അല്ലേ. ഫുള്ള് ക്ലിയർ. 2.10 ആണ് ചോദിക്കുന്നത്. 4 കരിമ്പുത്തൻ ടയർ, LCD റിവേഴ്സ് ക്യാമറ കണ്ടോ? ഒക്കെ എല്ലാം ചെയ്തോണ്ടല്ലേ. ഇതിപ്പോ ലോൺ കയറൂലേ? ലോൺ 1 lakh കൊടുക്കാം. 1 lakh ലോണും കയറും. 1 lakh ഉണ്ടെങ്കിൽ നമുക്ക് പെട്രോൾ വണ്ടി ഇറക്കാം അല്ലേ. വേറെ പണികളൊന്നും ചെല്ലോ? ഒന്നുമില്ല. അതേമാതിരി ഹോണ്ടന്റെ അമേസ് മൈലേജ് രാജാവില്ലേ, നേരത്തെ പറഞ്ഞ വണ്ടി. ആ ഫുൾ ലോൺ കൊടുക്കുന്ന വണ്ടി അല്ലേ. 2014 മോഡല്. SZ ഓപ്ഷൻ വരുന്നത്. ഓപ്ഷൻ വരുന്നത്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 3rd ഓണർഷിപ്പ്. 1.23 ഓടിയിട്ടുണ്ട്. ഓടിയിട്ടുണ്ട്. നമുക്ക് ഫുൾ ലോൺ കൊടുക്കും. 3 rupees ഫുൾ ലോൺ കൊടുക്കട്ടോ. 3 rupees നമുക്ക് ഫുൾ ലോൺ കൊടുക്കും ചെയ്യാം. അത് ഒറിജിനൽ കേരള വണ്ടിയാ? ഒറിജിനൽ കേരള വണ്ടിയാ? ഒറിജിനൽ കേരള വണ്ടിയാണല്ലേ. സീറ്റുകൾ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ അല്ലേ. എല്ലാം കൊണ്ട് ഉഷാറല്ലേ. 3 rupees ചോദിക്കുന്നുണ്ട്. അത് എന്തെങ്കിലും കുറച്ചും കൊടുക്കും. അത് ഫുൾ ലോൺ കൊടുക്കാല്ലേ. ലോൺ കൊടുക്കാം. പണം മുടക്കാതെ അടിപൊളി സെഡാൻ വണ്ടി. അതും മൈലേജ് രാജാവല്ലേ. ഇത് പെട്രോൾ ഡീസലാ? ഡീസൽ. എത്ര മൈലേജ് കിട്ടും? 22-24 കിട്ടും. ആ ലെവലിൽ എന്തായാലും മൈലേജ് കിട്ടും. വേറെ പണി കാര്യങ്ങള് ഒന്നും ചെല്ലാം? ഒന്നുമില്ല. ഓക്കെ, അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ് അല്ലേ. ഇത് 2014 മോഡലാണ്. ആ വിഡേ ആണ്.
ഇടയാണ് ഡീസൽ വണ്ടി ഉണ്ട്. 45 ഓഡിറ്റിന്റെ റീപ്ലേസ് കാര്യങ്ങളൊന്നും നല്ല വർക്കിംഗ് ഉള്ളത് കേട്ടോ. എല്ലാം കൊണ്ട് ഷാറാണ്. ഓണർഷിപ്പ് എത്ര ആയിരുന്നു? ഓണർഷിപ്പ് 4th ആണ്. നിലവിലുള്ള ടയറൊക്കെ എല്ലാം കരിമുത്തൻ ടയറുണ്ടല്ലോ അല്ലേ? ഫുൾ ആണ്, ഉള്ള പക്ക നീറ്റ് ഉണ്ട്. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം? നമ്മള് 4 ലക്ഷം കേട്ടോ. 4-10 ചോദിക്കണ്ട്. എന്തായാലും കുറച്ച് കൊടുക്കും. അതെ, തീർച്ചയായിട്ടും കുറച്ച് കൊടുക്കൂലേ. ലോൺ കയറുമോ? ലോൺ 3 ലാഖ് കൊടുക്കാം. 3 ലാഖ് ലോൺ കയറും. 1 ലാഖ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. പോ കേരള 55 തിരൂരാണല്ലോ അല്ലേ? ഡീസലാ മാത്രം മൈലേജ് കിട്ടും? അതിന് 15 രൂപ കിട്ടും കേട്ടോ. എന്തായാലും മൈലേജും കിട്ടും അല്ലേ? അതേമാതിരി വീണ്ടും ഒരു സ്വിഫ്റ്റ് ആണല്ലേ? ഡിസയർ. സ്വിഫ്റ്റ് ഡിസയർ. ആ ഓക്കെ. 9 മോഡലാണ്. ആ നമുക്ക് 1.90 കേട്ടോ. 1,90,000 രൂപയ്ക്ക് 2009 സ്വിഫ്റ്റ് ഡീസൽ. ഡീസൽ റീപ്രൈസ് കാര്യങ്ങളൊന്നും ഇല്ല. ഫുൾ പക്ക ഉണ്ടല്ലേ. പേപ്പർ എത്രയുണ്ട്? പേപ്പർ ഇക്കൊല്ലം ലാസ്റ്റ് വരെ ഉണ്ട്. ഇക്കൊല്ലം ലാസ്റ്റ് വരെ എല്ലാ പേപ്പറും ക്ലിയർ ആണല്ലേ. കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ 84 കിലോമീറ്റർ. 3rd ഓംസിപ്പ് നിലവിലുള്ളല്ലേ. തട്ട് മുട്ട റീപ്ലേസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. സീറ്റർ കാര്യങ്ങൾ ഉഷാറാണല്ലേ. 1,90,000 രൂപയ്ക്കുണ്ട്. അത് കുറച്ച് കൊടുക്കും. 1 ലാഖ് ഫിനാൻസ് കൊടുക്കും. 1 ലാഖ് ലോണും കയറും. വരും 96,000 രൂപയ്ക്ക് വണ്ടി ഇറക്കാറല്ലേ. സ്വിഫ്റ്റ് ഡിസയർ. അതും ഡീസൽ വണ്ടി അല്ലേ. എത്ര മൈലേജ് ആണ് ഡീസലിന്? 15 രൂപ കിട്ടും. ആ ലെവലിൽ മൈലേജും കിട്ടും. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ് ഒന്നും ഇല്ല. അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ് ആണല്ലോ അല്ലേ. അത് 2016 മോഡലാണ്. അലവിലൊക്കെ ചെയ്ത വണ്ടി അല്ലേ. ഫുൾ എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്ത വണ്ടി ആട്ടോ. ഫുൾ പക്ക വണ്ടി അല്ലേ. സ്കേട്ടിംഗ്, അലവിസ്, ലോ പ്രൊഫൈൽ ടയർ, സെൻട്രൽ ലോക്ക്, റിമോട്ട്, ആൻഡ്രോയിഡ് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ചെയ്തു. എല്ലാം സംഭവം ചെയ്തു. ഫുൾ ഫിറ്റിംഗ് ചെയ്തു. ഇതൊന്നും ചെയ്യാത്തൊരു പരിപാടി ഇല്ലേ. അത്രയും ചൊറക്കാക്കി വണ്ടി അല്ലേ. ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്. 4 ലാഖ് IDV ഉണ്ട്. ആ നമുക്ക് 4 ലക്ഷം രൂപ കൊടുക്കാം. 4 ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. 4 ലാഖ് ഫിനാൻസും കൊടുക്കാം. 4 ലാഖ് ക്ലിയർ ചെയ്യും. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഫുള്ള് പണിപ്പിച്ച വണ്ടി നീറ്റുണ്ട്. വെറും 50,000 മുടക്കിൽ നമുക്ക് അടിപൊളി സ്വിഫ്റ്റ് ഇറക്കാം. റെഡ് കളറാണ്. ഫുള്ള് ഫിറ്റിംഗ്സിലും ഉണ്ടല്ലേ. ലോൺ എത്ര? 4 ലക്ഷം. 4 ലാഖ് കൊടുക്കാം. ഓക്കെ. ഇത് ഡീസലായിരുന്നേ? പെട്രോൾ. പെട്രോളും എത്ര മൈലേജ് കിട്ടും? 15 രൂപ. ആ ലെവലിൽ എന്തായാലും മൈലേജ് കിട്ടും. മൈലേജ് കിട്ടും. വേറെ പണി കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല. ധൈര്യമായിട്ട് പറയാം. ഓക്കെ. അടുത്ത വണ്ടി ഫോർഡിന്റെ അല്ല, ഫിയറ്റ് പൂണ്ടോ. ഫിയറ്റിന്റെ പൂണ്ടോ 2012 മോഡല്. 1.5 ലക്ഷം കൊടുക്കട്ടോ. 1.5 ലക്ഷം രൂപയ്ക്ക് ഫിയറ്റിന്റെ പൂണ്ടോ കൊടുക്കാം. ക്വാർട്ടർ ജെറ്റ് ആണ്. സ്വിഫ്റ്റിന്റെ എഞ്ചിനെ വരാം. സ്വിഫ്റ്റിന്റെ എഞ്ചിനെ വരുന്നത്. അലവിലൊക്കെ ചെയ്തത് ഇല്ല. അതിന് കമ്പനിയാണ്. കമ്പനി തന്നെ. കിലോമീറ്റർ ഓടിക്കണം. കിലോമീറ്റർ 1.13. 3rd ഓംസിപ്പ് നിലവിലുള്ളേ. വേറെ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് മെയിൻ ഗ്ലാസ് ഒക്കെ ഉണ്ടോ? മെയിൻ ഗ്ലാസ് അറിയണം. വേറെ ബോണറ്റ് ഇടുക്കി ഡോറ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ലല്ല. 1,90,000 ചോദിക്കണ്ടല്ലേ. 1.5 ചോദിക്കണ്ടേ. അത് കുറച്ച് കൊടുക്കും. ഇത് ലിമിറ്റഡ് ആയിട്ട് വരണ്ട. ഫിയറ്റിന്റെ ഇമോഷൻ പാക്കിന് താഴെയുള്ള അങ്ങനെ വരുന്ന ഐറ്റമാണല്ലേ. ക്ലാസ്മിലൊക്കെ നീല കളർ എടുത്തുകൊണ്ട്. ഇത് ഡീസലാ മാത്രം മൈലേജ് കിട്ടും? 15 രൂപ കിട്ടും. ആ ലെവലിൽ മൈലേജ് കിട്ടും. ഓക്കെ. അതേമാതിരി പിന്നെ സ്വിഫ്റ്റിലെ. സ്വിഫ്റ്റ് 2009 ആണ്. നമുക്ക് 2.10 കൊടുക്കാം. 2009 മോഡൽ സ്വിഫ്റ്റ്. 2,10,000 രൂപയ്ക്ക് വീടിയാണ്. 4th ഓണർഷിപ്പ്. 1.45 ഓട്ടോ ഓടിയുണ്ട്. റീപ്ലേസ് ആണോ? ഇല്ല, റീപ്ലേസ് ഒന്നും ഇല്ല. എവിടെ പരിപാടിയില്ല? ഒന്നുമില്ല. ഫുൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാറല്ലേ. അതെ. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നുണ്ട്? 2.10. 2.10. 2.10 ചോദിക്കുന്നുണ്ട്. അത് കുറച്ച് കൊടുക്കും. ലോണ് കയറപ്പി വണ്ടിമോ? ലോണ് 1 ലാഖ് കൊടുക്കാം. 1 ലാഖ് ലോണ് കയറല്ലേ. എല്ലാം കൊണ്ടും ഉഷാറുള്ള വണ്ടി. ഫുൾ പക്ക ക്ലിയർ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. 2,10,000 ചോദിച്ചാണ്ട് അതെന്തായാലും കുറച്ചിനും കൊടുക്കും. വക്കീലിന്റെ വണ്ടിയാണല്ലേ. ഇത് ഡീസലാ മാത്രമേ 18-20. 18 മൈലേജ്. എന്തായാലും മൈലേജ് കിട്ടും ധൈര്യമായിട്ട് പറയാനല്ലേ. അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ ആണല്ലോ. ഐ സ്വിഫ്റ്റ് അല്ലല്ലോ, റിഡ്സ് ആണല്ലോ. റിഡ്സ് 2014 മോഡലാണ്. നമുക്ക് 3.30 കൊടുക്കട്ടോ. 16 വണ്ടി 3.30. 14 രണ്ട് വണ്ടി 14 പതിനാലിനാണല്ലേ. ഇതും 14 ആണല്ലേ. ഇത് ഓപ്ഷൻ ഏതാണ്ട്? വീഡിയ. രണ്ടും വീഡിയാണ്. വീഡിയാണ് അല്ലേ. കിലോമീറ്റർ കാര്യങ്ങള്? കിലോമീറ്റർ 85 ലാണ്. 85,000 കിലോമീറ്റർ. ഓണർഷിപ്പ് മൂന്നോ? ഓണർഷിപ്പ് 3. 3rd ഓണർഷിപ്പിലാണ് അല്ലേ. ഇത് ലിമിറ്റഡ് ആയിട്ട് വരുന്നല്ലേ. ഡാഷ്ബോർഡ് ഒക്കെ റെഡ് ആയിട്ട് അങ്ങനെ വരുന്ന തന്നെയാണല്ലേ. എത്ര വണ്ടി നമ്മള് ചോദിക്കണെന്നാല്? 3.30. 3.30 കുറയോ? ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. രണ്ട് ചെയ്ത് കൊടുക്കാം. 2.5 രൂപ ഫിനാൻസ് കൊടുക്കട്ടോ. 2.5 രൂപ കയറി ചെയ്തു ഫിനാൻസ്. ഒരു 15 രൂപ 80 രൂപ നമുക്ക് അടിപൊളി റെഡ്സ്. അതും ഡീസൽ വണ്ടി കൊണ്ടുപോകാം. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. ഫുൾ പക്ക ക്ലിയർ ഉണ്ടല്ലേ. ഡീസലിന് 20 കിട്ടോ? മൈലേജ് കിട്ടും ചെയ്തല്ലേ. അപ്പൊ അതേ മാർക്ക് തന്നെ റെഡ്സ് തന്നെ ആണല്ലേ. ഇത് 14 ഇത് 3.30 കൊടുക്കട്ടോ. 14 മോഡല് 3,30,000 രൂപയ്ക്ക് ഓപ്ഷൻ തന്നെയാണ്. ഡീസൽ വണ്ടി തന്നെയാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 1.20 ഓടിയുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങൾ? ഓണർഷിപ്പ് 6th ആണ്. 6th ആണ്. 4th ആണല്ലേ. എത്ര ചോദിക്കണ്ട ഐറ്റം ആണ്? 3.30. ഇത് ലിമിറ്റഡാ? ലിമിറ്റഡ് ആവും. ലിമിറ്റഡ് അല്ലേ. ഡാഷ്ബോർഡ് റെഡ് വരുന്ന തന്നെയാണല്ലേ. 3.30 വെച്ചിട്ടുണ്ട്.
3:30 എന്തായാലും കുറച്ച് കൊടുക്കുമല്ലോ അല്ലേ. 2.5 രൂപ ചാൻസ് കൊടുക്കാം. 2.5 ഓക്കേ. എന്തായാലും 1 രൂപ വേണ്ടി വരും. സാറ് പണി കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, എല്ലാം കൊണ്ട് ഉഷാറാണ്. ഡീസൽ വണ്ടിയാണ്, മൈലേജ് ഉണ്ടാവുമല്ലോ അല്ലേ. ഓക്കേ. അതേമാതിരി തന്നെ വീണ്ടും റിഡ്സ് ആണല്ലോ. 2010 മോഡല്, 2.30 കൊടുക്കാം. 2,30,000 റിഡ്സ് 2010 മോഡല്. വീടേ ഓക്കേ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണ്. കിലോമീറ്റർ 95,000. 95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് എത്ര ആയിരുന്നു? ഓണർഷിപ്പ് ഇത് 5th ആണ് കേട്ടോ. 5th ആണ്. 5th. ഓക്കേ. ഇന്ത്യയുടെ അത്യാവശ്യം എല്ലാം വൃത്തിയിലുണ്ടല്ലോ. എല്ലാം ക്ലിയർ ആണ്. റീപ്ലേസ് ഗ്ലാസ് ഉണ്ട്, മെയിൻ ഗ്ലാസ്. മെയിൻ ഗ്ലാസ് മാറിയാണ്. വേറെ ബോണറ്റ് ഇടിക്കലോ അങ്ങനത്തെ വേറെ മേജർ ആയിട്ടുണ്ട്. മേജർ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര വയ്ക്കണ്ടെ? ഇത് 2.30. 2.30. 1.5 രൂപ ഫിനാൻസ് കൊടുക്കട്ടോ. 2.5 ലോൺ കയറുമോ? ശരി. 10 രൂപ 80 രൂപ നമുക്ക് അടിപൊളി റിഡ്സ് ആർക്കാരല്ലേ. ഫുൾ പക്ക ക്ലിയർ ഉണ്ട്. ഡീസൽ ആകുമ്പോ എത്ര? 20 കിട്ടും. മൈലേജ് കിട്ടും, എന്തായാലും കിട്ടും. ഓക്കെ. അതേമാതിരി ടാറ്റിന്റെ ഇന്ത്യക്ക് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാലേ. 1.10 കൊടുക്കട്ടോ. 1,10,000. അത് കുറച്ചും കൊടുക്കാലോ. ലോണ് കാര്യങ്ങളൊക്കെ ലോൺ കിട്ടില്ല, റെഡി ആയി കറക്കാൻ പറ്റുള്ളു അല്ലേ. എന്തായാലും 1.10 എന്തായാലും കുറച്ച് കൊടുക്കും. ഡീസൽ മാത്രം മൈലേജ് കിട്ടും. 18 രൂപ കിട്ടും. 18 രൂപ എന്തായാലും മൈലേജ് കിട്ടും. അത് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കും ചെയ്യാലല്ലേ. അടുത്ത വണ്ടി ലീവ് അല്ലേ? അത് 13 ആണ്. ഡീസല് GD ഡോൾട്ടോൺ കളർ ചെയ്താലേ. അത് നമ്പർ ആയ വണ്ടിയാണ്. കളർ ചെയ്താണല്ലേ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1.16. 1.10? 1.16 കേട്ടോ. 16 അല്ലേ. 1.16. ഓക്കെ. ഓണർഷിപ്പ് എത്ര ആയിക്കണോ? 3rd ഓണർഷിപ്പ്. 3rd. സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ. എല്ലാം കൊണ്ട് ഉഷാറ്. ഡീസലാണ്, 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. നമ്മൾ ചോദിക്കുന്നത് 3 രൂപയാണ്. 3 രൂപ വരെ ഫിനാൻസ് കൊടുക്കട്ടോ. 3 രൂപ വെച്ചാണ്ട് ലീവ് ഫുൾ ലോൺ കൊടുക്കാം. 3 ലാക്ക്. 3 ലാക്ക് അല്ലേ. 50,000 മുടക്കി നമുക്ക് ഡോൾട്ടോൺ കളർ ചെയ്താൽ അടിപൊളി. ഓ, നല്ല കണ്ണൊക്കെ അർപ്പിച്ചോണല്ലേ. ഫുള്ള് പക്ക ക്ലിയർ വണ്ടിയല്ലേ. വേറെ പണി കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഡീസലെ മാത്രം മൈലേജ് കിട്ടും. 22 കിട്ടും. എന്തായാലും കിട്ടും മൈലേജ്. ഓക്കെ. അതേമാതിരി ഒരു സ്വിഫ്റ്റ് ഉണ്ടല്ലോ. 2010 സിംഗിൾ ഓണർ ആണ്. നമുക്ക് 2.10 കൊടുക്കട്ടോ. 10 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. സ്വിഫ്റ്റ് ആണ് അല്ലേ. സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ അല്ലേ. 15 ഓട്ടം. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. 1.5 വരെ ഫിനാൻസ് കൊടുക്കട്ടോ. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ. തട്ടുമുട്ട് റീപ്ലേസ് ഒന്നും ഇല്ല. ഫുൾ പക്ക ക്ലിയർ വണ്ടി. എത്ര വയ്ക്കണ്ടെ? 2.10. 2.10 ആണ് ചോദിക്കുന്നത്. എന്തായാലും തെറിച്ച് കൊടുക്കാൻ നമുക്ക് കുറച്ച് കൊടുക്കാം. ലോണ് കയറുമോ? ലോൺ 1.5 കൊടുക്കാം. 1.5 ലോണ് കയറുമോ? വെറും 50,000 മുടക്കി 2010 മോളില് സ്വിഫ്റ്റ് അല്ല, അടിപൊളി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കൊടുക്കാം അല്ലേ. വേറെ പണി കാര്യങ്ങൾ ഒന്നുമില്ല. 50,000 മുടക്കാണെങ്കിൽ അടിപൊളി സ്വിഫ്റ്റ് ആക്കാല്ലേ. ഡീസൽ ഫീലറിന് എത്ര മൈലേജ് കിട്ടും? 18 രൂപ കിട്ടും. എന്തായാലും മൈലേജും കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ. അടുത്ത വണ്ടി ഐ10 അല്ലേ. 2012 മോഡൽ ഐ10 ആണ്. ഐ10 ഗ്രാൻഡ്. ഐ10. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് 1.40 ഓടിയിട്ടുണ്ട്. 1,40,000 കിലോമീറ്റർ ഓടി. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത്. വേറെ റീപ്ലേസ് കാര്യങ്ങൾ? തട്ടുമുട്ട് റീപ്ലേസ് മെയിൻ ഗ്ലാസ് ഉണ്ടോ? മെയിൻ ഗ്ലാസ് മാറിയണു. വേറെ ബോണറ്റ് ഇടുക്കി ഡോർ അങ്ങനത്തെ ഗ്ലാസ് ഒന്നും ഇല്ല കേട്ടോ. ഏഹ്, റീപ്ലേസ് ഇല്ല. ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. സീറ്റ് ഓവർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ. പെട്രോൾ ആണ്. ഒരു 16 കിലോമീറ്റർ മൈലേജും കിട്ടും കേട്ടോ. ഏഹ്, ഐറ്റിന് എന്തായാലും 16 ലെവലിന്റെ മൈലേജ് കിട്ടും പെട്രോൾ ആകുമ്പോ. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എല്ലാം കൊണ്ട് ഉഷാറാണല്ലോ അല്ലേ. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഫുൾ പക്ക വണ്ടിയാണല്ലേ. 1 ലാക്ക് ഫിനാൻസ് കൊടുക്കട്ടോ. എത്ര ചോദിക്കുന്നതായിട്ടാണ്? 1.75. 1,75,000. 1 ലാക്ക് വരും. ഒരു 10 രൂപ 80 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. പെട്രോൾ 16 ലെവലിൽ എന്തായാലും മൈലേജ് മൈലേജ്. വേറെ പണി കാര്യങ്ങളൊന്നും ഞാൻ റീപ്ലേസ് ഒന്നും ചെയ്യാത്ത വണ്ടി. ഫ്രണ്ട്സ്, അപ്പോ വീടുകൾ വൈൻഡപ്പ് ചെയ്യണം. ഈ ചെറിയ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ലൈക്ക് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ. നമ്മളെ ചാനൽ കാണി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യാ. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പൊ അടുത്തെല്ലാം അടിപൊളി വീഡിയോ ആയി വീണ് കാണാം.